ഒരമ്പലത്തിന്റെ മേൽക്കൂരിൽ താമസിക്കുന്ന പ്രാവുകൾ ഉത്സവത്തിനായി അമ്പലത്തിന്റെ നവീകരണം തുടങ്ങിയപ്പോൾ അടുത്തുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് മാറി. അവിടെ പെരുന്നാളിന്റെ സമയമായപ്പോൾ അവരെല്ലാവരും കൂടെ കുറച്ചപ്പുറത്തുള്ള മുസ്ലിം പള്ളിയിലേക്ക് താമസം മാറ്റി. റംസാൻ സമയത്ത് പള്ളിയിലെ പെയിന്റടി തുടങ്ങിയപ്പോൾ പ്രാവുകളെല്ലാം കൂടെ തിരിച്ച് അമ്പലത്തിലേക്ക് ചേക്കേറി. ഒരു ദിവസം അവിടെ ഒരു വർഗീയ കലാപമുണ്ടായി. ഒച്ചയും ബഹളവും കേട്ട് പേടിച്ചൊരു പ്രാവും കുഞ്ഞ് അമ്മപ്രാവിന്റെ ചിറകിന്റെ അടിയിൽ ഒളിച്ചിട്ട് ചോദിച്ചു, അതാരാ അമ്മേ താഴെ? അവരെന്തിനാ അടികൂടുന്നത്? ആ അതാണ് മനുഷ്യർ. അമ്പലത്തിൽ പോകുന്ന മനുഷ്യരെ ഹിന്ദുക്കളെന്ന് വിളിക്കും, ആ പള്ളിയിൽ പോകുന്നവരെ ക്രിസ്ത്യാനികളെന്നും ഈ പള്ളിയിൽ പോകുന്നവരെ മുസ്ലിങ്ങളെന്നും വിളിക്കും. കുഞ്ഞു പ്രാവിന് അതിശയമായി. അതെന്താ അങ്ങനെ? നമ്മൾ അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഒക്കെ നമ്മളെ പ്രാവുകൾ എന്ന് തന്നെയല്ലേ വിളിച്ചത്? അതുപോലെ ഇവരെവിടെ പോയാലും ഇവരെ മനുഷ്യരെന്ന് വിളിച്ചാൽ പോരെ? ചിരിച്ചുകൊണ്ട് അമ്മപ്രാവ് പറഞ്ഞു, നമ്മൾ പ്രാവുകൾ ദൈവത്തെ അറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉയരങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കുന്നത്. ആ മനുഷ്യന്മാരാരും ദൈവത്തെ അറിഞ്ഞവരല്ല. അതുകൊണ്ടാണ് അവർ താഴെ കിടന്ന് തല്ലുകൂടുന്നതും പരസ്പരം കൊല്ലുന്നതുമൊക്കെ. ഇത് പറഞ്ഞ് അമ്മപ്രാവ് തന്റെ കുഞ്ഞിനെ പിന്നെയും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി, മനുഷ്യന്റെ ഒച്ച കേൾക്കാത്ത അത്രയും ദൂരത്തേക്ക്. ഈ ഒരു കൊച്ചു കഥ കേട്ടിട്ട് ഒന്ന് ആലോചിക്കാം നമ്മൾ മനുഷ്യർക്ക്.